അനേകർ ഏഴ് നാളും ഉപവസിക്കാറ് ചെന്നൈയിൽ അനേകർ ഏഴ് ദിവസം ഉപവാസം എടുക്കുന്നുണ്ട് 95 ഊഴിയറുകളും 95 സത ഊഴിയറുകൾ ട്രെയിനിങ് സെന്ററിലെ എല്ലാ ഊഴിയറുകൾ ഏഴ് നാൾ ഉപവാസം എടുപ്പ പരിശീലന കേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകരും അതോടൊപ്പം തന്നെ അവിടെ ഉള്ളതായ ശുശ്രൂഷകരിൽ 95% ഉപവാസം എടുക്കാറുണ്ട് ഏഴ് ദിവസവും ഇത് അവങ്ങൾക്കൊരു കൊണ്ടാട്ടം അവർക്കതൊരു വലിയ ആഘോഷമാണ് ഏഴ് നാൾ ജപം ഏഴ് ദിവസം പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് പല വേലകൾ ഇറക്കലാം നിങ്ങൾക്ക് പല ജോലികൾ കണ്ടേക്കാം ദേവനുക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഇത് വ്യവസായിക്ക് വ്യവസായം മുടിഞ്ഞിട്ട് എന്ത് ജപത്തുക്കും പോക മുടിയാന്നുള്ളത് ഞാനേ ഒരു സാക്ഷിതാണ് കൃഷിക്കാരന് കൃഷിപ്പണി കഴിഞ്ഞിട്ട് പിന്നീട് മറ്റൊന്നിനും പോകാൻ കഴിയില്ല എന്നുള്ളതിന് ഞാനും അനുഭവ സാക്ഷിയാണ് വ്യവസായിയുടെ മകൻ ഞാനും ഒരു കർഷകന്റെ മകനാണ് ദേവനുക്കമായി 365 നാളും വേലതാണ് 365 ദിവസം കിട്ടിയാൽ അത്രയും പണി കാണും ദേവനുക്കമായി ദൈവത്തിന് മഹത്വം വേല മുടിച്ച് 9:30 താ സ്കൂളിലേക്ക് പോകണം ഓടി ഓടി താ പോവാൻ രാവിലത്തെ പണി കഴിഞ്ഞിട്ട് 9:30 സ്കൂളിൽ ഓടിക്കതച്ചാണ് പോകുന്നത് എന്റെ വിശ്വാസ മാർഗത്തിൽ വന്നു അതിനുശേഷമാണ് ഈ വിശ്വാസ മാർഗത്തിൽ വ്യവസായികൾക്ക് നേരമില്ല എന്നത് എനിക്ക് തെരിയും കർഷകർക്ക് സമയമില്ലെന്ന് എനിക്കറിയാം നിങ്ങൾ അതിൽ ഒരു സമയത്തെ കണ്ടുപിടിക്കും എങ്കിലും നിങ്ങൾ തന്നെ സമയം കണ്ടെത്തുക കാലേ മാലയുള്ള ജപത്തില് കൂടുമാൻ അളവുക്ക് ഉപവാസം എടുത്ത് നാം ദേശത്തുക്കാകെ സഭയ്ക്കാകെ ജപിപ്പോമാ പകലും വൈകിട്ടുമുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക കഴിയുന്നിടത്തോളം ഉപവാസത്തോടുകൂടെ പങ്കെടുത്ത് സഭയ്ക്കായിട്ടും ദേശത്തിനായിട്ടും പ്രാർത്ഥിക്കുക ഇത് ദേവനുടേ പ്രമാണം കാരണം ഇത് ദൈവത്തിന്റെ ഒരു വ്യവസ്ഥയാണ് ലൂക്ക 21:36 വാസിക്കുമ്പോൾ ലൂക്കോസ് 21:36 നാം എന്നെ വാസിക്കുന്നോ അവിടെ എന്ത് കാണാം ഇവയെല്ലാവറ്റിലിരുന്ന് തപ്പിത്തു കൊള്ളുമ്പടിയാകും മനുഷ്യകുമാരനക്ക് മുൻപാകെ നിൽക്ക പാത്രവാൻകളാകുംപടിക്ക് എപ്പോഴും വിഴുത്തിരുന്ന് ജപം പണ്ണു സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രന് മുൻപിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിനും സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും നിങ്ങൾ അറിഞ്ഞതുപോലെ ദേശത്തിൽ പ്രശ്നങ്ങൾ പെരുകും ദേശത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കും വ്യാധികൾ പെരുകും രോഗങ്ങൾ വർദ്ധിക്കും പഞ്ചങ്ങൾ പെരുകും ക്ഷാമവും ഉണ്ടാകും ഇപ്പോൾ പറയുന്നത് വെയിലിനാൽ എവ്വളവും പ്രശ്നം കടുത്ത വെയിൽ നിമിത്തമുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം ദേവൻ എത്രയോ പേർ ഇറന്ന് വിട്ടാറുകളുണ്ട് നിങ്ങൾക്ക് തെരിയും എത്രയോ പേർ മരിക്കുന്നു എന്നുള്ളതും നിങ്ങൾക്കറിയാം ഏർക്കയിൻ ചീറ്റങ്ങൾ ഇന്നും പെരുകും പ്രകൃതിക്ഷോഭങ്ങൾ ഇതുപോലെ ഇനിയും വർദ്ധിക്കും അതിനാൽ ഇതിർക്കാകെ നാം താൻ ജപിക്കണം നമ്മളാണ് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് യാർ യാർ ജപിക്കാറുകളോ അവർ താൻ എടുത്തു കൊള്ളപ്പെടുവാർ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാം വരവിലെടുക്കപ്പെടും നേരം പോതാ എല്ലാം വിവരിക്കാൻ ഇപ്പോൾ സമയമില്ല ഒരു വാരം ദേവൻ നമുക്ക് തന്നിരിക്കണം ദൈവം നമുക്കായിട്ട് ഒരാഴ്ച തന്നിട്ട് കൂടുമാനളവുക്ക് കാലെ മീറ്റിംഗ് ഉണ്ട് കാലെ 9 ഒരു മണി വരയ്ക്ക് അത് നിന്നത് ഇടത്തിലെ സമയത്ത് കയറ്റപ്പടി കാലയിലെ ജപം മാലയിലെ ജപം അതാത് സ്ഥലത്ത് ഏറ്റതായ നിലയിൽ രാവിലെ പ്രാർത്ഥനയുണ്ട് വൈകിട്ടും പ്രാർത്ഥനയുണ്ട് ചെന്നൈയിലെല്ലാം അടയാർ സെന്ററിലെല്ലാം 9:00 to 1:00 പിന്നെ 2:00 to 5:00 അത് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പാകെ ഇരുന്ന് അവർ ജപിപ്പാർ അവിടെ ചെന്നൈ അടയാറിലൊക്കെ രാവിലെ 9:00 to 1:00 കന്നിയുടെ 2:00 to 5:00 അവരെല്ലാം കൂട്ടം കൂട്ടമായി ഇരുന്നും പ്രാർത്ഥിക്കും ആരും വ്യവസായിയില്ല അതാ വിഷയം അവിടെ ആരും കർഷകരില്ല അതാണ് ആടുമാടില്ല അവർക്ക് കന്നുകാലികളില്ല ദേവനുക്ക് മഹിമ ദൈവത്തിന് മഹത്വം അവർക്ക് വേലയിലെ ചിലരുകൾ ലീവ് എടുപ്പാർ ചിലർ അനുമതി എടുപ്പാർ ചിലർ ജോലിക്ക് നിന്ന് ലീവ് എടുക്കും ചിലരിങ്ങനെ അവധി എടുക്കാറുണ്ട് അനുമതിയോടെ വരുവാർ ചിലർ പെർമിഷൻ വാങ്ങി വരും പുറകവങ്ങ ശനിക്കിളമ വേല ചെയ്യുവാർ പിന്നീട് അവർ ശനിയാഴ്ച തോറും ജോലി ചെയ്ത് നികത്തും ദേവനുക്ക് മഹിമ ദൈവത്തിന് മഹത്വം അയാൾ എപ്പോഴും ജനങ്ങൾ ഇരുപ്പാർ ആകയാൽ പ്രാർത്ഥനയ്ക്കപ്പോൾ ആളുകൾ വരും അതിനുപിടിഞ്ഞാൽ അവർ വീട്ടിൽ തിരുമ്പി പോകാമൽ പിന്നീട് അവർ വീട്ടിൽ മടങ്ങി പോകാതെ 2:00 to 5:00 ഗ്രൂപ്പ് 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 ആകെ ജപിപ്പാർ 2 to 5 ഓരോ ഗ്രൂപ്പായിട്ട് ഇരുന്ന് മറുപടിയും 6 to 9 ജപം വീണ്ടും 6 to 9 മറുപടിയും 10 to 12 മറുപടിയും നൈറ്റ് പ്രയർ പിന്നീട് 10 to 12 രാത്രി പ്രാർത്ഥന പിറക് 12 3:30 ഗ്രൂപ്പ് 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 പ്രയർ വീണ്ടും 12 to 3:30 ഗ്രൂപ്പുകളായിട്ട് 4 പ്രൈസിങ് പിന്നീട് 4 അത് മുടിച്ച് അവർ വീട്ടിൽ പോയി ഒന്ന് കുളിച്ചു വരുവാർ അതിനുശേഷം വീട്ടിൽ പോയി കുളിച്ചിട്ട് വരും കാരണം ഇത് അവങ്ങൾക്ക് ഒരു കൊണ്ടാട്ടം ഇതൊരു ആഘോഷമാണ് ഇത് അവങ്ങൾ
നിറയെ പോയിന്റ്സ് വെച്ച് ജപിപ്പാറ്, പല വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. നിങ്ങളും അതേപോലെ ജോ മണ്ണുങ്ക, നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുക. മുഴു ലോകത്തിലും നമ്മുടെ സഭയിൽ ഇപ്പിടിപ്പെട്ടതാണ് ഒരു പ്രയർ ഉണ്ട്. മുഴു ലോകത്തിലും നമ്മുടെ സഭകളിൽ ഇങ്ങനെ പ്രാർത്ഥനകളുണ്ട്. ഒരു വിഷയത്തുക്കാകെ നാം ജപിച്ചാൽ, ഒരു വിഷയത്തിനായി എല്ലാവരും ദേശത്തുക്കാകെ ജപിപ്പാർ, എല്ലാവരും ദേശത്തിനായി പ്രാർത്ഥിക്കും. അത് ജപം ഒരു ബലന്ത, അത് വളരെ ശക്തിയുള്ളതായിരിക്കും. ദേശത്തെ പാതുകാക്കണം, ഈ ദേശത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. എന്ത മന്ത്രിക്കോ രാജാവുക്കോ പ്രസിഡന്റുക്കോ പാതുകാക്ക തിരിയാൽ, മന്ത്രിക്കോ പ്രസിഡന്റിനോ ഇതിനെ സൂക്ഷിക്കാൻ പറ്റുകയില്ല. ജപിക്കുന്ന ഒരു ദേവരുടെ പിള്ളയ്ക്ക് താൻ ദേശത്തെ പാതുകാക്കാൻ മുടിയും. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ദേശത്തെ സൂക്ഷിക്കാൻ കഴിയൂ. ജപിച്ച യോസേഫ് താൻ പൊത്തിപ്പേറിന്റെ നാട്ടുകളിലെ എന്ത് എഗിപ്ത് ദേശത്തെ പാതുകാത്ത പ്രാർത്ഥിച്ചതായ യോസേഫാണ് ആ ഫറവോന്റെ കാലയളവിൽ ആ മിസ്രയീം ദേശത്തിന് സംരക്ഷകനായത്. ദൈവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നെബുക്കദ്നേസർ രാജാവിന്റെ നാൾക്കളിൽ ബാബിലോൺ ദേശത്തെ പാതുകാത്തത് ദാനിയേൽ എന്ന ജപിക്കുന്ന മനുഷ്യൻ. നെബുക്കദ്നേസറിന്റെ കാലഘട്ടത്തിൽ ആ ബാബിൽ ദേശത്തെ സംരക്ഷിച്ചത് ദാനിയേൽ എന്ന പ്രാർത്ഥനാവീരനാണ്. ദൈവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അഹസ്വേരോസ് രാജാവിന്റെ നാൾക്കളിൽ ദേശത്തെ പാതുകാത്തത് തന്നെ പാതുകാത്തത് മൊർദോക്കായി എന്റെ ജപിക്കുന്ന മനുഷ്യനാലത്ത. അഹസ്വേരോസിന്റെ കാലയളവിൽ തന്നെയും ദേശത്തെയും സൂക്ഷിച്ചത് മൊർദോക്കായി എന്നതായ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അയാൾ വേദത്തിൽ ഉടനീളം പാർത്താൽ ജപിക്കുന്ന ഒരു ഗ്രൂപ്പെ നാം പാർക്കുന്നു. ബൈബിളിൽ ഉടനീളം നമുക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥനാ വീരന്മാരുടെ കൂട്ടത്തെ കാണാം. പുതിയ ഏർപ്പാട്ട് സഭയ്ക്ക് ദേവൻ സ്വന്നാർ. ആകയാൽ പുതിയ നിയമസഭയോട് ദൈവം പറയുന്നത് എല്ലാവറ്റിലിരുന്നും തപ്പിത്തുകൊള്ളുപടിയാകും. സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിന് മനുഷ്യകുമാരനക്ക് മുൻപാകെ നിർക്ക പാത്രവാൻകളാകുമ്പടി, മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് എപ്പോഴും വിഴുത്തിരുന്ന് ജപം പണ്ണുങ്ങൾ. സദാകാലവും നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുക. ഒരു വാരത്തെ ജപം മുടിഞ്ഞാലും കൂടെ, ഈ ഒരാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞാൽ പോലും, പാട്ടുതാളിനുടെ കടസിയിലെ പ്രോഗ്രാം എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഈ പാഠപുസ്തകത്തിന്റെ ഒടുവിൽ അവിടെ പ്രോഗ്രാമുകളുണ്ട്. ബുധൻകിഴമേ ഉപവാസ ജപം, ബുധനാഴ്ച ഉപവാസ പ്രാർത്ഥന, ശനിക്കിഴമേ ഉപവാസ ജപം, ശനിയാഴ്ച ഉപവാസ പ്രാർത്ഥന, എല്ലായിടത്തിലും ഇതുണ്ട് നമ്മുടെ എല്ലാ സഭകളിലും. എന്തുക്കാക ബുധൻകിഴമേ ജപം, ബുധനാഴ്ച പ്രാർത്ഥന എന്തിന്? അതൊരു ഉപവാസം, അതും ഒരു ഉപവാസം. ശനിക്കിഴമേ ഉപവാസം, ശനിയാഴ്ചയും ഉണ്ട്. അതെന്നെ രണ്ട് ഉപവാസം, എന്തിനാണ് ഈ രണ്ട് ഉപവാസം? അതിന്റെ നോക്കം എന്നെ, അതിന്റെ ഉദ്ദേശം എന്ത്? ബുധൻകിഴമേ ഉപവാസ ജപം മുഴു ലോകത്തിലെ സഭകൾക്കാകെ ജപിക്കുന്ന ജപം താ. ബുധനാഴ്ചത്തെ ഉപവാസം മുഴു ലോകത്തിലുമുള്ള എല്ലാ സഭകൾക്കായിട്ടുമുള്ളതാണ്. അന്റെക്ക് താൻ മുഴു ലോകത്തിലെ സഭകളുടെ ലിസ്റ്റ് വെച്ച് ജപിപ്പാർ. അന്ന് മുഴു ലോകത്തിലെ സഭകളുടെ ലിസ്റ്റ് വെച്ച് പ്രാർത്ഥിക്കും. ബുധൻകിഴമേ ജപം അല്ല, ശനിക്കിഴമേ ജപം, ശനിയാഴ്ചത്തെ പ്രാർത്ഥനയോ മുഴു ദേശത്തുക്കാകെ ജപിക്കുന്ന ജപം, മുഴു ദേശത്തിനായിട്ട്. അതോടെ വിശ്വാസികളുടെ പ്രശ്നങ്ങൾക്കാകെ ജപിക്കുക. അതോടുകൂടെ വിശ്വാസികളുടെ പ്രശ്നങ്ങൾക്കായിട്ട് രണ്ടു നാൾ, വാരത്തിൽ രണ്ടു നാൾ ജപം. അങ്ങ് അതുകൊണ്ടാണ് ആഴ്ചയിൽ രണ്ടു ദിവസം. അനപടിനാൽ ഉപവാസ അന്ത ബുധൻകിഴമേ ഉപവാസത്തിൽ മുഴു നമ്മുടെ സഭയ്ക്കാകെ ലിസ്റ്റ് വെച്ച് ജോമണ്ണുങ്ങൾ. ബുധനാഴ്ചത്തെ ഉപവാസത്തിൽ നമ്മുടെ എല്ലാ സഭകളുടെയും ലിസ്റ്റ് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മുഴു ലോകത്തിലും നമുക്ക് ഊഴിയങ്ങളുണ്ട്, നമുക്ക് മുഴു ലോകത്തിലും വേലയുണ്ട്. പലയിടത്തിലും പലവിധമായ കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ, പോരാട്ടങ്ങളുണ്ട്. പലയിടത്തും പലവിധമായ പ്രതിസന്ധികളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം നാം ജപത്തിൽ താങ്ങ വേണ്ടു, അവരെല്ലാം പ്രാർത്ഥനയിൽ താങ്ങണം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതേപോലെ ദേശത്തുക്കാകെ നാം ജപിക്കണം. ഇതുപോലെ നാം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രശ്നങ്ങൾ പെരുകും, ഇനി പ്രശ്നങ്ങൾ കൂടും, പോരാട്ടങ്ങൾ പെരുകും, പോരാട്ടങ്ങൾ കൂടും. അങ്ങനെ ജപിക്കുന്ന മക്കളെ ദാനിയേലെ പാതുകാത്തതുപോലെ, യോസേഫെ പാതുകാത്തതുപോലെ അവരെ പാതുകാപ്പ. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ യോസേഫിനെയും ദാനിയേലിനെയും ദൈവം സൂക്ഷിച്ചതുപോലെ സൂക്ഷിക്കും. അവർക്കും കഷ്ടങ്ങൾ വന്നത് ഉണ്മത്താ, അവർക്കും പോരാട്ടങ്ങൾ വന്നു എന്നുള്ളത് ശരിയാണ്. എല്ലാം നമുക്ക് നന്മയ്ക്കാകെ ദേവൻ മാറ്റുക. കഷ്ടതകളെല്ലാം ദൈവം നമുക്ക് നന്മയ്ക്കായി മാറ്റും. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. തമ്മെ നേസിക്കുന്ന യാവർക്കും ഉപദ്രവങ്ങൾ ഉണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം കഷ്ടതകളുണ്ട്. അനുപടിനാൽ ഉപദ്രവത്തെ പാർത്ത്, കഷ്ടത്തെ പാർത്ത് സോർന്നു പോകാമൽ അന്ത കഷ്ടങ്ങളിലും നാം ദേവനെ മഹിമപ്പെടുത്തി ദേവസിദ്ധം ചെയ്ത് ദേവനെ ആരാധിപ്പോം, ജീവിപ്പോം, ജപിപ്പോം. കഷ്ടതകൾ പോരാട്ടങ്ങളുണ്ട്, അതിന്റെ നടുവിൽ നാം തളർന്നു പോകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കാം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എല്ലാ വീടുകളിലും 4 മണി പ്രൈസിംഗ് ഒളുങ്കാകെ നടത്തുന്നു. നമ്മുടെ എല്ലാ വീടുകളിലും അതിരാവിലെ 4 മണിക്കുള്ള സ്തോത്ര പ്രാർത്ഥന വളരെ ക്രമമായി നടത്തുക. കരങ്ങളെ ഉയർത്തവേണ്ട, എത്ര പേരുടെ വീട്ടിൽ ഒളുങ്കാകെ
ജപം നടത്തുകീർകൾ കരങ്ങൾ ഉയർത്തുക കൈകൾ ഉയർത്തേണ്ട മനസാക്ഷിയെ തൊട്ട് ഒന്ന് ചൊല്ലുക നിങ്ങളുടെ മനസാക്ഷിയെ തൊട്ട് ചോദിക്കുക എത്ര വീട്ടിൽ രാവിലെ സ്തോത്ര പ്രാർത്ഥനയുണ്ട് 4 മണിക്ക് ദേവൻ നിങ്ങളെ സന്ധിപ്പ അതിരാവിലെ 4 മണി ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന സമയമാണ് വീട്ടിൽ അതികാലം 4 മണിക്ക് ദേവാദി ദേവൻ വരികിറ നിങ്ങളുടെ വീട്ടിൽ ദൈവാദി ദൈവം അതിരാവിലെ 4 മണിക്ക് സന്ദർശനം നടത്തും വേദവസനം ഇതാ ബൈബിൾ വചനം പറയുന്നു അതികാലയിൽ ഉന്നെ സന്ധിപ്പ അതികാലത്ത് നിന്നെ സന്ദർശിക്കും അതികാലയിൽ ഉന്നെ തൃപ്തിയാക്കുവേ അതികാലത്ത് തന്നെ തൃപ്തി വരുത്തും അതികാലയിൽ ഉന്നെ തേവകളെ സന്ധിപ്പ അതികാലത്ത് നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റും അതികാലയിൽ എന്നെ തേടുകിറവൻ കണ്ടടയുവാൻ അതികാലത്ത് അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടാലിൽ ഉൻ യുദ്ധങ്ങളെ ഞാൻ പുറപ്പെടുത്ത് ചെയ്യുവേ അതികാലത്ത് തന്നെ ഞാൻ നിന്റെ യുദ്ധങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കും 18 ഇടത്തിൽ വസനങ്ങളുണ്ട് ഇങ്ങനെ 18 വാക്യങ്ങളുണ്ട് അല്ലെങ്കിൽ 18 അതികാലയിലെ ആശീർവാദം അതിരാവിലെയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് 18 കാര്യം ദൈവ ചെയ്ത് എല്ലാവരും 4 മണിക്ക് എളുമ്പുങ്ക അതുകൊണ്ട് എല്ലാവരും അതിരാവിലെ 4 മണിക്ക് ഉണരുക നല്ല സ്തോത്രം പണ്ണുങ്ക നന്നായിട്ട് സ്തോത്രം ചെയ്യുക ദേവനുക്ക് മഹിമ ദൈവത്തിന് മഹത്വം ദേവൻ നിങ്ങളെ ആശീർവദിപ്പ ദൈവം നിങ്ങളെ പണ പ്രശ്നയെ മാറ്റുക സാമ്പത്തിക പരാധീനതകൾ മാറും കഷ്ടങ്ങളെ മാറ്റുക കഷ്ടതകൾ മാറും തോൽവികളെ മാറ്റുക പരാജയങ്ങൾ മാറും നിങ്ങളുടെ തേവകളെ നിറവേറ്റും ആവശ്യങ്ങൾ പൂർത്തീകരിക്കും ഇന്ന് ഭൂമിയിൽ നമുക്ക് എന്തെന്നെ തേവയോ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ വേണമോ ഭൂമിയിൽ നമുക്ക് ഒരു വീട് തേവ ഒരു വീട് നമുക്ക് ആവശ്യം ഭൂമിയിൽ നമുക്ക് ഇപ്പോൾ ഒരു വാഹനം തേവ ഭൂമിയിൽ ഒരു വാഹനം ആവശ്യം ഭൂമിയിൽ നമുക്ക് കൊഞ്ച് പണം തേവ പണം ആവശ്യം ഇതാ 3 കാര്യം തേവ ഇത് 3 ആവശ്യമാണ് കടം വാങ്ങക്കൂടാതെ കടം വാങ്ങരുത് അപ്പൊ തേവയ്ക്ക് പണം തേവ അപ്പോൾ പണം ആവശ്യമാണല്ലോ പണത്തൊക്കെ നമുക്ക് ഒന്നുകിൽ വ്യവസായം തേവ ഇല്ലാവട്ടെ വേല തേവ ഒന്നുകിൽ കൃഷി നന്നായി നടക്കണം അല്ലെങ്കിൽ ജോലി വേണം നിശ്ചയമാകും തേവയെ നിറവേറ്റുക തീർച്ചയായിട്ടും നിന്റെ ആവശ്യം ദൈവം നിറവേറ്റും ഞാൻ എന്റെ അനുഭവത്തോടെ തന്നെ ചൊല്ലുക ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഞങ്ങൾ 55-ാം ആണ്ടിൽ ഇന്ന് വിശ്വാസത്തിൽ വന്നു ഞങ്ങൾ 1955-ലാണ് ഈ വിശ്വാസത്തിൽ വന്നത് കിട്ടക്കിട്ട 63 വർഷമായി വിട്ടു 64 വർഷമായി ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം അപ്പൊ എനിക്ക് 5-6 വയസ്സ് അന്ന് എനിക്ക് 5-6 വയസ്സേ ഉള്ളൂ ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഞങ്ങൾ 0 ആയി വിട്ടു ഞങ്ങൾ വെറും 0 ആയി 0 ആയിട്ടോ ഞാൻ താത്ത എല്ലാം പിടുങ്ങിയാച്ചു വലിയപ്പച്ചൻ എല്ലാം അപഹരിച്ചു ഉണ്മയാകെ സ്വന്തം എന്റെ അപ്പാത്താൻ എല്ലാം സമ്പാദിച്ചു പോട്ടെ വാസ്തവത്തിൽ എന്റെ അപ്പൻ അധ്വാനിച്ചാണ് അതെല്ലാം ഉണ്ടാക്കിയത് എന്റെ അപ്പ ഒരു ബിസിനസ്മാൻ അന്ന് അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയിരുന്നു അന്ന് കാശ് എടുത്ത് സ്വത്തെല്ലാം വാങ്ങിനാൽ ആ പണം എടുത്ത സ്വത്തെല്ലാം സമ്പാദിച്ചു താത്താവുടെ സ്വത്തെല്ലാം താത്താവുടെ തമ്പി അതൊരു താത്ത അത് പിടുങ്ങിയിട്ടാൽ അവര് ഭയങ്കര കെട്ടിക്കാർ വല്യപ്പച്ചന്റെ സ്വത്ത് തന്റെ അനിയൻ ആള് വലിയ സമർത്ഥനാണ് എല്ലാം തട്ടിയെടുത്തു താത്താവുടെ തമ്പി വലിയ കെട്ടിക്കാർ എന്റെ വല്യപ്പന്റെ അനിയൻ വലിയ മിടുക്കനാണ് അവരെ താത്താവുടെ സ്വത്തെല്ലാം പിടുങ്ങിയാച്ചു എന്റെ വല്യപ്പച്ചന്റെ സ്വത്തെല്ലാം താൻ തട്ടിയെടുത്തു ഒന്നുമില്ലാതായി ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം അപ്പൊ എന്റെ വല്യമ്മച്ചി എന്റെ അപ്പാവെ പാത്ത് സ്വന്ന എന്റെ വല്യമ്മച്ചി എന്റെ പിതാവിനോട് പറഞ്ഞു നീ തലയെടുക്കാവിട്ടാൽ നീ തലപൊക്കിയില്ലെങ്കിൽ നമ്മുടെ കുടുംബം കഷ്ടം കുടുംബം കഷ്ടതയില്ല അവിടുത്തെ ബിസിനസ് താത്താവുടെ ബിസിനസ് എന്റെ അപ്പ പുറപ്പെടുത്ത അങ്ങനെ വല്യപ്പച്ചന്റെ ബിസിനസ് എന്റെ പിതാവ് ഏറ്റെടുത്തു സമ്പാദിച്ച സമ്പാദിച്ചു നല്ല സമ്പാദ്യം നല്ല സമ്പാദ്യം ഏകപ്പെട്ട സ്വത്ത് വളരെ സ്വത്തുണ്ടായി 1955-56 ആണ്ടിൽ 55-56 കാലയളവിൽ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ സ്വത്തെല്ലാം ഞങ്ങളുടെ താത്ത പിടുങ്ങിയ സ്വത്തെല്ലാം വല്യപ്പൻ എടുത്തു ഞങ്ങൾ സാപ്പാടില്ലാമൽ കഷ്ടപ്പെട്ടു ഞങ്ങൾ ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെട്ടു ഇപ്പോൾ അവരെ പാർക്കിൽ ഞങ്ങൾക്ക് തന്നെ ജാസ്തി സ്വത്ത് തന്നെക്കാളും ഞങ്ങൾക്കാണ് സ്വത്ത് കൂടുതൽ ദേവനൊക്കെ ദൈവത്തിന് മഹത്വം എങ്കിലും സ്വത്ത് വന്നത് ഇതെവിടെ നിന്ന് വന്നു എല്ലാം ദേവനാൽ എല്ലാം ദൈവത്താൽ എല്ലാം ദേവനാൽ എല്ലാം ദൈവത്താൽ ഞങ്ങൾ ആശീർവദിക്കപ്പെടുമ്പടിയാകെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് 1957-ാം ആണ്ട് കേരളാവിൽ കമ്മ്യൂണിസ്റ്റ് ആളുകയെ ദേവൻ കൊണ്ടുവന്ന 1957-ൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ദൈവം കൊണ്ടുവന്നു ആരെ പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അന്നത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് EMS നമ്പൂതിരിപ്പാട് ദേവൻ അവരെ കൊണ്ടുവന്ന എന്തിനാണ് ദൈവം തന്നെ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ആശീർവാദം തരും ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് ദേവനുക്ക് മഹിമ ദൈവത്തിന് അതിലിരുന്ന് ഞങ്ങൾ പടിപടിയാകെ ആശീർവദിക്കപ്പെട്ടു അതിനുശേഷമായി പടിപടിയായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു എന്റെ തായും തവപ്പനും 4 മണി പ്രേസിംഗ് വിടമാട്ടോ എന്നാൽ എന്റെ മാതാപിതാക്കൾ 4 മണി സ്തോത്രത്തിന് മുടക്കം വരുത്തുകയില്ല കാലത്തിലെ പരിശുദ്ധവാനങ്ങൾ ചൊല്ലിക്കൊടുത്താറ് അന്ന് വിശുദ്ധന്മാരത് പറഞ്ഞു 4 മണിക്ക് എളുമ്പി ദേവൻ
ദൈവത്തെ സ്തുതിക്കുക. നാലു മണി കഴിഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കണം. എന്താ വീട്ടിൽ നാലു മണി പ്രൈസിംഗ് ഉണ്ടോ അങ്ങേ ആശീർവാദമുണ്ട്. ഏത് വീട്ടിൽ നാലു മണി സ്തോത്രമുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്. എന്താ വീട്ടിൽ അന്ത പ്രൈസിംഗ് ഇല്ലയോ അന്ത വീട് ദരിദ്രം തന്നെ. ഏത് വീട്ടിൽ ആ സ്തോത്രം ഇല്ലയോ അതൊരു ദാരിദ്ര്യം പിടിച്ച വീടാണ്. അത് എനിക്ക് അനുഭവത്തിലൂടെ അറിയില്ല. എന്റെ അനുഭവത്തിലൂടെ അറിയാം. അനേകരുടെ കുടുംബങ്ങളിലൂടെ ഞാൻ വിളങ്ങിക്കൊണ്ട് അനേകരുടെ കുടുംബത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. എല്ലാ വീട്ടിലും നാലു മണി സ്തോത്ര ജപം നടക്കുക. ഉദവി ചെയ്യുമ്പടിയാകെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പണ്ണുങ്ക. സ്തോത്രം 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 സ്തോത്രം. നാം എല്ലാവരും നമ്മൾ എല്ലാവരും മൂന്നു യോവാൻ രണ്ടാം വസനത്തെ പോലെ കാണപ്പെട വേണ്ടു. യോഹന്നാന്റെ മൂന്നാം ലേഖനത്തിലെ രണ്ടാം വാക്യത്തിലെ അനുഭവത്തിൽ കാണപ്പെടേണം. പ്രിയമാനവനെ, ഉൻ ആത്മ വാഴുകരുത് പോലെ എല്ലാവറ്റിലെയും നീ വാഴുന്ന സുഖമായിരിക്കണം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. നമുക്ക് പ്രശ്നങ്ങൾ പോരാട്ടങ്ങൾ വരാതെന്ത് അർത്ഥമല്ലേ? ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ വരില്ല എന്നില്ല. പോരാട്ടങ്ങൾ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മഹിമയ്ക്കാകെ. എന്നാൽ ആ കഷ്ടതകളും പ്രയാസങ്ങളും നമ്മുടെ തേജസ്സിനായി. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാൽ ദേവൻ നമ്മെ ആശീർവദിക്കും. എന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നാം എല്ലാവരും ആശീർവദിക്കപ്പെടണം. നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഇതേ പാർത്ത് മറ്റുള്ള പുറജാതിയാൽ ഇന്ന് രക്ഷിപ്പിൽ കടന്നു വര വേണ്ടു. ഇതിനെ കണ്ട് മറ്റു ജാതി വിഭാഗങ്ങളിൽ പെട്ടവർ ഈ രക്ഷയിൽ വരണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇസ്രവേലിനുടേ സമാധാനത്തെ കണ്ട് അന്ത നാൾക്കളിൽ വരപോകുന്ന നാൾക്കളിൽ ഒരു യൂദനുടെ വസ്ത്രത്വങ്ങളെ പിടിച്ച് 10 പ്രജാതികൾ യെരുശലേമിക്ക് വരുവാറുകൾ. എന്റെ സക്കരിയ 8 അധികാരം കടേശിയിൽ നാം വാസിക്കും. ഇസ്രായേലിന്റെ അഭിവൃദ്ധിയും സമാധാനവും കണ്ടിട്ട് അന്ന് അന്യജാതിക്കാർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ച് 10 പേർ അവന്റെ പിന്നാലെ വരുമെന്ന് സക്കരിയ പ്രവചനത്തിൽ 8 അധ്യായത്തിൽ നമുക്ക് അവസാനം കാണാം. കർത്തർ ഉങ്ങളോട് ഇരുക്കാർ എന്ന് ഞങ്ങൾ കേൾവിപ്പെട്ടോം എന്ന് ചൊല്ലി അവർ അന്തിക്രിസ്തുവെ വിട്ടുവിട്ട് യെരുശലേമിലേക്ക് വന്നാർ. യഹോവ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ എന്നവർ പറഞ്ഞുകൊണ്ട് അവർ എതിർക്രിസ്തുവിനെ വിട്ടിട്ട് ഇവരോടുകൂടെ എല്ലായിടത്തിലും ന്യായത്തീർപ്പ് ഉപദ്രവങ്ങൾ, എല്ലായിടത്തും ന്യായവിധിയും പീഡനങ്ങളും. അല്ല, യെരുശലേമിൽ ഉപദ്രവമില്ല, യെരുശലേമിൽ ഉപദ്രവമില്ല. യെരുശലേം ദേവനുടെ പാതുകാപ്പുക്കുള്ള കാണപ്പെടുന്നു. അത് ദൈവിക സംരക്ഷണയില. ദേവൻ അവരോട് ഇരുക്കാർ എന്റെ പുറജാതികൾ കണ്ടാർ. ദൈവം തന്നോട് അവരോടുകൂടെ ഉണ്ടെന്ന് ആ ജാതികൾ കണ്ടു. അതാ, ഒരു യൂദനുടെ വസ്ത്രത്തൊങ്കലെ പിടിച്ച് 10 പുറജാതികൾ യെരുശലേമിലേക്ക് വരുവാറുണ്ട്. ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ചുകൊണ്ട് 10 അന്യജാതിക്കാർ അവിടെ യെരുശലേമിൽ വരും. ഇന്ന് പാതുകാക്കപ്പെട്ട യൂദർകൾ എപ്പടിപ്പെട്ടവർകൾ? ഈ സംരക്ഷിക്കപ്പെട്ടതായ യഹൂദന്മാർ എങ്ങനെയുള്ളവരാണ്? പ്രശ്നമില്ലേ? പ്രശ്നങ്ങളില്ല. അതിന്റെ കാരണം കാരണമെന്ത്? എസെക്കിയേൽ 9 അധികാരം 4-5 വസനങ്ങളെ വാസിക്കുമ്പോൾ, എസെക്കിയേൽ 9-ന്റെ 4-5 വാക്യങ്ങളിൽ അവർകൾ എന്നെ ചെയ്താറുകൾ, അവരെന്ത് ചെയ്തു? അന്ത്യക്രിസ്തുവിനാൽ ആലയം തീറ്റുപെടുകരുത് പാർത്ത് പെരുമൂച്ചു വിട്ടഴുതാർ. എതിർക്രിസ്തു നിമിത്തമായി ആലയം മ്ലേച്ഛമാകുന്നത് കണ്ടിട്ട് ദീർഘശ്വാസം വിട്ട് കരഞ്ഞു. പെരുമൂച്ചു വിട്ടഴുതാർ, അവർ നെടുവീർപ്പിട്ട് കരയുന്നു. അപ്പൊ പെരുമൂച്ചു വിട്ടഴുകളുടെ നെറ്റിയിൽ അടയാളം പോട് എന്നൊരു ശബ്ദമുണ്ടായി. ആ നെടുവീർപ്പിട്ട് കരയുന്നവരുടെ നെറ്റിയിൽ മുദ്രയിടുക എന്നൊരു ശബ്ദമുണ്ടായി. അന്ത് അടയാളം പോട്ടവർകൾ തന്നെ 144,000 യൂദർകൾ. അങ്ങനെ മുദ്രയേറ്റവരാണ് 144,000 യഹൂദർ. അവർ തങ്കുമിടത്തിൽ യെരുശലേമിൽ പോരാട്ടമില്ല, എന്ത വിധമായ ന്യായത്തീർപ്പുമില്ല. അവർ ജീവിക്കുന്നതായ യെരുശലേമിൽ യാതൊരു വിധമായ ന്യായവിധിയോ സംഘർഷങ്ങളോ ഇല്ല. ആവിക്കുറിയ വിധത്തിൽ, ആത്മീകാർത്ഥത്തിൽ, എഫേസ്യർ 1:14 വസനത്തിൻപടി, എഫേസ്യർ 1:14, എഫേസ്യർ 4:30 വസനത്തിൻപടി, എഫേസ്യർ 4:30 പ്രകാരം, പരിശുദ്ധാവിന്റെ അഭിഷേകത്തിനാൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനാൽ ദൈവം നമ്മെ മുദ്രയാക വെച്ചിരുന്നു. മുദ്രയിട്ട ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. മീട്കപ്പെടുന്ന ആൾക്കാക മുദ്രയാകപ്പെട്ട പരിശുദ്ധാവി ദുഃഖപ്പെടുത്താതെ വാസിക്കും. വീണ്ടെടുപ്പിൻ നാളിനായി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു, അവനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാവിക്കുള്ള നാം ജീവിക്കുമ്പോൾ, നാം ആത്മാവിൽ ജീവിക്കുമ്പോൾ അത് പരിശുദ്ധാവിയെ നമുക്ക് പാതുകാപ്പ്. പരിശുദ്ധാത്മാവ് നമ്മെ സൂക്ഷിക്കും. അല്ലാതെ നിങ്ങളെ നല്ല ആവിയിൽ നിറപ്പുകളോ? അതുകൊണ്ടാണ് നിങ്ങളെ ആത്മാവിൽ നിറയുവാൻ ഉത്സാഹിപ്പിക്കുന്നത്. അനുഭവത്തിലൂടെ ഞാൻ ചൊല്ലുക, ഞാൻ എന്റെ അനുഭവത്തിൽ കൂടെ പറയുന്നു. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പോ ദേവൻ നമ്മുടെ
എല്ലായിടത്തിലും പ്രശ്നങ്ങൾ പോരാട്ടങ്ങൾ വന്നാലും നമ്മുടെ വീട്ടിൽ പ്രശ്നം ഇരുന്നാലും നമുക്ക് വലിയൊരു സന്തോഷം, ലോകത്തെല്ലായിടത്തും സമാധാനം. എല്ലായിടത്തും പ്രശ്നങ്ങൾ വന്നാലും അപ്പോ നമുക്ക് സമാധാനവും സന്തോഷവും. അവൻ കേപ്പാ, നിങ്ങൾ എപ്പോഴും സന്തോഷമായിരിക്കും, നിങ്ങൾ എന്താ ഇത്രയും സന്തോഷമായിരിക്കും? പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. ദേവൻ നമ്മോട് ഇരിക്കാർ എന്നത് പുറജാതികൾ കണ്ട് രക്ഷിക്കപ്പെട വേണ്ടി. ഇങ്ങനെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് മറ്റു ജാതിക്കാർ കണ്ട് രക്ഷിക്കപ്പെടണം. അവിടെ വസനമുണ്ട്, ഇങ്ങനെ വചനമുണ്ടോ? 1 പേതുരു 3:2 1 പത്രോസ് 3:2 ദേവനുക്ക് മഹിമയും മനവിയുടെ നടക്കിനാൽ കൊണപ്പെടാത്ത പുരുഷർക്ക് രക്ഷിക്കപ്പെടുവാറുകൾ. ഭാര്യയുടെ നടപ്പ് കണ്ടറിഞ്ഞ് മാനസാന്തരപ്പെടാത്ത ഭർത്താക്കന്മാർ നമ്മുടെ ജീവിതം, ആകയാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ഇടപെടുകൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദേവനുക്ക് ഭയന്ത് ജീവിപ്പോം. ദൈവ ഭയത്തോടുകൂടി ആയിരിക്കട്ടെ. ജീവിതത്തിനാലെ ജനങ്ങൾ രക്ഷിക്കപ്പെട വേണം. നമ്മുടെ ജീവിതം കൊണ്ട് ജനങ്ങൾ രക്ഷിക്കപ്പെടട്ടെ. വീട്ടിലെ ജപങ്ങൾ, വീട്ടിലെ പ്രാർത്ഥന, നമ്മുടെ ഒവ്വൊരു കാര്യങ്ങൾ, നമ്മുടെ ഓരോ പ്രവൃത്തികൾ സാക്ഷിയാകട്ടെ, സാക്ഷ്യമാകട്ടെ ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പടി ജീവിച്ചാൽ ദേവൻ നിങ്ങളെ നിശ്ചയമാകെ ആശീർവദിക്കും. നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് വിശ്വാസിക്കുന്നവങ്ക കരങ്ങളെ ഉയർത്തിട്ട് ഹല്ലേലൂയ ചൊല്ലുങ്ക. എന്റെ അനുഭവം എന്താ? ഇത് എന്റെയും അനുഭവമാണ്. നിങ്ങളുടെ അനുഭവം എന്താ? ഞങ്ങളുടെ അനുഭവമാണ് ദേവന്. അപ്പടി നമ്മുടെ പരിശുദ്ധവാങ്കൽ നമ്മളെ വളർത്തിനാറുകൾ. വിശുദ്ധന്മാർ അങ്ങനെ ഞങ്ങളെ വളർത്തി, നമ്മെ വളർത്തിന, നമ്മയും വളർത്തി. ഇതേ വളർപ്പിലെ നമ്മുടെ പിള്ളകളെയും അടുത്ത തലമുറയെയും നാം വളർപ്പുവോം. ഈ അഭ്യസനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, വരും തലമുറകളെ വളർത്താം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇങ്ങനെ ഒരു സഹോദരിയുണ്ട്, ഫിലിപ്പോസിന്റെ മകളെങ്ക, ഫിലിപ്പോസിന്റെ മകൾ ബോംബെ വില്ലിപ്പാറിലെ ഫിലിപ്പോസ് മകൾ എളുമ്പ് ഇല്ലയ. ഇങ്ങനെ സഹോദരി ഉണ്ട്, അവൾ ട്യൂഷൻ ഇങ്ങ ഇരിക്ക. ഏ എളുമ്പമ്മ, അവൻ്റെ പേരെന്നാ? ഏയ് വില്ലിപ്പാറിലെ ഫിലിപ്പോസിന്റെ മകൾ വന്നിരിക്ക, ഭയന്നിരുപ്പാങ്ക പോലെ പേടിച്ചിരിക്കുക. ആ സഹോദരി പറഞ്ഞ, അവരുടെ അപ്പ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, എന്റെ പിതാവ് ഡ്രൈവറായിരുന്നു. പിള്ളേർക്ക് ട്യൂഷനൊക്കെ പണം കൊടുത്ത് 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 വളർത്തുകറോ. ആ സഹോദരി അത് എളുമ്പുറതില്ല, എളുപ്പിയാച്ചാ കൂട്ടത്തുക്കെ വരവില്ല എനിക്ക്. ആ അങ്ങ വാ അമ്മ, കൊച്ചും തള്ളി നില്ലേ. ആ പോ അന്ത സഹോദരി ഏന്നാണ് എളുപ്പിനെ? ഞാൻ എന്തിനാ? ഞാൻ സ്വർണ്ണത്തിൽ പൊയ്യല്ലേ, അവള് സാക്ഷി. ഞാൻ പറഞ്ഞ കള്ളമല്ല, സാക്ഷ്യമാണ്. ഞാൻ ബോംബെയിൽ ചാർജ് എടുത്തപ്പോ, ഞാൻ മുംബൈയിൽ ചാർജ് എടുത്തപ്പോൾ എന്റെ പിള്ളകളെല്ലാം കാത്തിരിപ്പൂട്ടത്തേക്ക് വരുവാങ്ക. ഈ കുഞ്ഞുങ്ങളെല്ലാം കാത്തിരിപ്പിന് വരും. ഞാൻ അവങ്ങളെ വെച്ച് സ്തോത്രം പണ്ണ പളക്കിന്, അവരെ വെച്ച് സ്തോത്രം ചെയ്യിപ്പിച്ച് ശീലിപ്പിച്ചു. ഇവളെ ഇവളുടെ അക്ക, ഇവളെ ഇവളുടെ രാജന്റെ മകൾ, ഇനി വേറെ ഒന്ന് രണ്ടു പേർ, മറ്റൊന്ന് രണ്ടു പേർ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹിമ. ഏഴ് കുടുംബം, വളരെ ദരിദ്ര കുടുംബമായി. അവൾ ആര് തെരിയുമോ ഇപ്പോൾ അറിയാമോ? ഒരു ട്യൂഷനൊക്കെ പോകാവില്ല, ഒരു ട്യൂഷനും പോയില്ല, കോളേജിക്കും അനുഭവമില്ല, വലിയ കോളേജിലൊന്നും പോയില്ല, പണമില്ല. അവൾ പ്ലസ് ടു മുടിച്ച്, പ്ലസ് ടു കഴിഞ്ഞ്, അതുക്കപ്പുറം ബി കോം മുടിച്ച്, ബി കോം കഴിഞ്ഞ്, അപ്പുറം എം കോം മുടിച്ച്, എം കോം കഴിഞ്ഞ്, അപ്പുറം എം ബി എ മുടിച്ച്, എം ബി എ കഴിഞ്ഞ്, ഐ സി ഐ സിയിലെ ഓഫീസ് വേല, ഐ സി ഐ സി ബാങ്കിലെ ഓഫീസ് ജോലിയാണ്. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. കട്ടപ്പന കല്യാണം പണിതിനാൽ ഐ സി ഐ സി ബാങ്ക് പോയി വിട്ടത്. കട്ടപ്പനയിൽ കല്യാണം കഴിച്ചുകൊണ്ട് ആ ജോലി കളഞ്ഞു. ആ രണ്ട് കുളന്തകൾ പിറന്നതിനാൽ, രണ്ട് കുട്ടികളായതുകൊണ്ട്. നിങ്ങൾ യോസ് പറഞ്ഞ ചിന്തിച്ചു, പൊയ്യല്ലേ? ഇതൊന്നും വ്യാജമല്ല. സ്തോത്രം 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 ചൊല്ലൊന്നും പൊയ്യല്ലേ. സ്തോത്രം ഒന്നും വ്യാജമല്ല. നീ അലക്ഷ്യം പണ്ടാതെ, നീ അതിനെ അലക്ഷ്യമാക്കരുത്. സാക്ഷിയെ പറ്റീങ്കള, സാക്ഷ്യം കണ്ടല്ലോ. ഇവരുടെ അക്കാവും അപ്പടിതാണ്, ഇവരുടെ ചേച്ചും അങ്ങനെ തന്നെ. വേറെ ഒരു സഹോദരൻ ജോർജിന്റെ മകളും അപ്പടിതാണ്, വേറെ ജോർജിന്റെ മകളും അങ്ങനെയാണ്. ബി കോം പഠിക്കാൻ പണം ചെലവില്ല, ബി കോം പഠിക്കാൻ പണം ചെലവില്ല, എം കോം പഠിക്കാൻ, എം ബി എ പഠിക്കാൻ ചെലവ്, എം ബി എ പഠിക്കാൻ ചെലവില്ല. എങ്ങനെ കാശ്? എവിടെയാണ് ഈ പണം? സ്തോത്രം താൻ ചെയ്ത, സ്തോത്രം ചെയ്തതേ ഉള്ളൂ. സൺഡേ സ്കൂൾ സിലബസിലെ വസനങ്ങളെ പഠിച്ച് ഒപ്പിക്കണം, സൺഡേ സ്കൂൾ സിലബസിലെ മനപ്പാഠ വാക്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണം. ആ ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പടി അവങ്ക വളർന്നാർക്കും, ഇങ്ങനെയാണ് വളർന്നത്. അനാലെ പാരുങ്ക, ദേവൻ ആശീർവദിപ്പ, ദൈവം അനുഗ്രഹിച്ചു. നിങ്ങളുടെ പിള്ളകളെയും അപ്പടിയെ വളർത്തുക, നിങ്ങളുടെ മക്കളെ ഇങ്ങനെ വളർത്തുക. ട്യൂഷൻ 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 ചൊല്ലിക്കൊണ്ട് കൂട്ടത്തേക്കെല്ലാം വിടാമെ, കാത്തിരിപ്പ് കൊടുത്ത് വിടാമെ, സൺഡേ സ്കൂൾക്ക് വിടാമെ, പഠിപ്പ് പഠിപ്പ് പഠിച്ചാൽ വിടാതെ. ട്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് യോഗങ്ങൾ മുടക്കി അങ്ങനെ അയക്കരുത്. ആ നല്ല പെറ്റോറുകൾ മുഖ്യത്വം, കൂട്ടത്തേക്ക് മുഖ്യത്വം. ഞങ്ങൾക്കെല്ലാം കൂട്ടം തന്നെ മുഖ്യം. ഞങ്ങൾക്ക് നല്ല മാതാപിതാക്കൾ യോഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. ഞങ്ങളുടെ വീട്ടിലും അങ്ങനെയാണ്. ദേവനുടെ രാജ്യവും നീതിയും തേടുങ്ങൾ, മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പി, അതോട് ഇവകളെല്ലാം കൂടെ കൊടുക്കും, അതോട് കൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ദേവൻ നമ്മെ ആശീർവദിപ്പ, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. 4 മണി സ്തോത്ര ജപത്തേക്ക് എളുമ്പുങ്ക, അതിരാവിലെ 4 മണിക്ക് സ്തോത്രത്തിന്.
നാലുമണി സ്വാത്ര ജപം തിരിയുമാ? ഇതൊക്കെ വല്ല അറിയാമോ? നീ നാലുമണി പാത്രീങ്ങളാ? നാലുമണി കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കുക, അവരുടെ തലമുറ ആശീർവദിക്കപ്പെട്ട തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോ നമ്മുടെ സഭയെ ദേവൻ ആശീർവദിപ്പ്, നമ്മുടെ സഭയെയും ദൈവം ഇതിലൂടെ വിവിധമാകെ നമ്മുടെ പരിശുദ്ധവാങ്ങൾ നമുക്ക് ചൊല്ലി തന്നതാണ് കാര്യത്തെ നമ്മുടെ പിൻതലമുറയ്ക്കും നാം ചൊല്ലുപോകാം. ഇങ്ങനെ വിശുദ്ധന്മാർ നമ്മെ അഭ്യസിപ്പിച്ചത് നമ്മുടെ തലമുറകളെ അഭ്യസിപ്പിക്കാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ നമ്മുടെ സഭയും ആശീർവദിക്കപ്പെടും, നമ്മുടെ തലമുറകളും ആശീർവദിക്കപ്പെടും. നമ്മുടെ സഭയും നമ്മുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടും.